കേരളത്തിൽ മഞ്ഞ വാർത്തകളുടെ ഉൽപാദന കേന്ദ്രമായ ക്രൈം നന്ദകുമാറിൻ്റെ ഏറ്റവും പുതിയ കോമഡി പീസ് മഞ്ഞ വാർത്ത പുറത്തു വന്നിട്ടുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കാണണം ഇടതുപക്ഷത്തിനെതിരെ ഒരു പുതിയ മഞ്ഞ വാർത്തയുമായാണ് ക്രൈം നന്ദകുമാറിൻ്റെ പുതിയ അനൗൺസ്മെൻറ് വാഹനം പുറത്തിറങ്ങിയിരിക്കുന്നത് സാങ്കല്പിക മഞ്ഞ കഥമെനയാൻ അപാര വൈഭവമുണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്ന നന്ദകുമാറിൻ്റെ ഏറ്റവും പുതിയ മഞ്ഞ എഡിഷനിൽ മേയർ ആര്യ രാജേന്ദ്രനെ കുറിച്ചോ ദേശാഭിമാനി ലേഖകനായ ജി ശക്തിധരനെ കുറിച്ചാണ് പുതിയ എപ്പിസോഡ് ശ്രദ്ധിച്ചു കാണുക ജി നമസ്കാരം വളരെ നല്ല നമസ്കാരം അപ്പോ മഞ്ഞ വാർത്തയൊക്കെ റെഡിയല്ലേ എന്നാ പിന്നെ തുടങ്ങാം കേരളത്തെ ചൂട് പിടിപ്പിച്ച കുട്ടിമേയറുടെ കത്ത് വിവാദത്തിൽ മേയർക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ദേശാഭിമാനി മുൻ എഡിറ്റർ ജി ശക്തിധരൻ സജി ദേശാഭിമാനിയിലെ ആരാന്നാ പറഞ്ഞ് വ്യക്തമായി കേട്ടില്ല അഷ്ട്രീയ കേരളത്തെ ചൂട് പിടിപ്പിച്ച കുട്ടിമേയരുടെ കത്ത് വിവാദത്തിൽ മേയർക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ദേശാഭിമാനി മുൻ എഡിറ്റർ ജി ശക്തിധരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട ആർക്കും തെറ്റിപ്പോയിട്ടില്ലല്ലോ ദേശാഭിമാനി എഡിറ്റർ ജി ശക്തിധരൻ ക്രൈം നന്ദകുമാറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടുപിടുത്തം അരിയേത് പയറേതെന്ന് അറിഞ്ഞുകൂടാത്ത നന്ദകുമാറും നന്ദകുമാറിൻ്റെ മഞ്ഞ വാർത്ത പുറത്തേക്ക് പ്രചരിപ്പിക്കാൻ കുറേ അവതാരങ്ങളും ചിലയിടങ്ങളിൽ ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ സി പി എം അൻപത്തി ഒന്ന് വെട്ട് ടി പി ചന്ദ്രശേഖരനാണ് ചിലർക്കയാൾ ദേശാഭിമാനി എഡിറ്റർ ജി ശക്തിധരനാണ് ഏതെല്ലാം വേഷത്തിൽ ഏതെല്ലാം കോലത്തിൽ ഒരാൾ ഇന്ന് നമ്മുടെ മുന്നിലെത്തുന്നു അതും ഉൽപാദിപ്പിക്കാൻ നമസ്കാരം രാഷ്ട്രീയ കേരളത്തെ ചൂടുപിടിപ്പിച്ച കുട്ടിമേയരുടെ കത്ത് വിവാദത്തിൽ മേയർക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ദേശാഭിമാനി മുൻ എഡിറ്റർ ജി ശക്തിധരൻ ഇടകാര്യസ്ഥിതിയും നേരിട്ടറിഞ്ഞ് മനം പാർട്ടി വിട്ട് ജി ശക്തിധരൻ എന്ന പഴയ സി പി എം അനുഭാവിയുടെ വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും എല്ലാം വളരെ ശ്രദ്ധയോടെ തന്നെയാണ് നോക്കിക്കാണേണ്ടത് തന്നെയാണ് എന്തായാലും മരിച്ച് ഒരു പതിറ്റാണ്ട് പിന്നിട്ട ടി പി ചന്ദ്രശേഖരൻ ക്രൈം മഞ്ഞ നന്ദകുമാറിൻ്റെ മുന്നിൽ ജി ശക്തിധരൻ്റെ രൂപത്തിൽ വന്ന് ആര്യ രാജേന്ദ്രനെ കുറിച്ച് കുറച്ച് വിലയിരുത്തൽ നടത്തിയെങ്കിൽ അതിനെ വളരെ ശ്രദ്ധയോടെ തന്നെ അപ്പി നമ്മൾ നോക്കിക്കാണാൻ പോവുകയാണ് അത് നോക്കിക്കാണാതിരുന്നാൽ നമുക്ക് തന്നെ വലിയ നഷ്ടമാകും ഉദ്യോഗാർത്ഥികളുടെ മുൻഗണനാ പട്ടിക നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടാതെ അപേക്ഷിക്കേണ്ടത് എങ്ങനെ അവസാന എന്നിവ ഉൾപ്പെടുത്തിയ ഈ കത്തിൽ മേയർ ഒപ്പുവെച്ചിട്ടുമുണ്ട് ഇതിനെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ജി ശക്തിധരൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ ബ്രാൻഡഡ് മഞ്ഞയായ ക്രൈം നന്ദകുമാറിന് ചില സി പി എം വിരുദ്ധ വാർത്തകൾക്ക് പ്രത്യേക അഭിപ്രായ പ്രകടനം നടത്താൻ സ്വർഗത്തിലിരിക്കുന്നവർ പോലും ആത്മാക്കളുടെ രൂപത്തിൽ പല പല ജീവിച്ചിരിക്കുന്നവരുടെ വേഷത്തിൽ ക്രൈം നന്ദകുമാറിനെ കാണാൻ എത്തുന്നുണ്ട് എന്നറിയുന്നതിൽ കേരളം അഭിമാനിക്കണം മഞ്ഞ വാർത്തകൾ കേൾക്കാൻ ആത്മാക്കൾക്ക് പോലും പ്രത്യേക താൽപ്പര്യമുണ്ടെന്ന് ക്രൈം നന്ദകുമാറിനെ അറിയിച്ചതായാണ് വിവരം എന്തായാലും ഈ മഞ്ഞയിൽ മസാല കുറഞ്ഞു പോയി എന്നുള്ള ഖേദപ്രകടനവും ഈ ആത്മാവ് നടത്തിയതായി അറിയുന്നു എന്തല്ലേ കാലം പോയൊരു പോക്കെ ആത്മാക്കളോട് പോലും സംവദിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ശേഷിയുള്ള മാധ്യമപ്രവർത്തകരുള്ള ഒരു കാലം